നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചയാണ് മാത്രമല്ല ഇന്ന് പുണർദ്ദം നക്ഷത്രമാണ് നക്ഷ ഉദയനക്ഷത്രം പുണർദ്ദമാണ് ഇപ്പം ശനി എന്ന് പറയുമ്പോൾ പൊതുവേ പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ളൊരു ഗ്രഹമാണ് ശനി ശനിദേവൻ പോലെ ഒരു ഗ്രഹം തരത്തില്ല ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നതുപോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്ന് ഇപ്പോൾ ശനി എന്ന് പറയുമ്പോൾ മന്ദത വരുത്തും അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം പൊതുവേ ഇന്ന് ശനി കൊള്ളത്തില്ല നമുക്ക് ഇന്നൊരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കാണുന്നത് പുണർത നക്ഷത്രം മാത്രമല്ല കർക്കിടക മാസത്തിലെ നക്ഷത്രം വാർഷിക ബലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷവും വളരെ കഷ്ടതയേറിയ വർഷം തന്നെയായിരിക്കും ശനി ഉണ്ടാക്കും മന്ദത എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെയും ആക്കും സാമ്പത്തിക നഷ്ടം വരുത്തും ശാരീരിക വൈഷമ്യം ഉണ്ടാക്കും മനസ്സുഖം കിട്ടാതെ വരും ഇങ്ങനെ കുടുംബത്തിനകത്ത് തന്നെ ഐശ്വര്യമില്ലാത്ത അവസ്ഥകൾ വന്നു ചേരും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സൂക്ഷിക്കണം കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് സാമ്പത്തികമായി ബാധിക്കുന്നതിനൊപ്പം തന്നെ മറ്റെല്ലാ ഭാഗങ്ങളെയും അത് എഫക്റ്റ് ചെയ്യും ഇവിടെ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനിവ്രതം നോക്കണം ശനീശ്വരനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി ശനീശ്വര യന്ത്രം നമുക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശനീശ്വരയന്ത്രം ദേഗരക്ഷയായി ധരിക്കണം ഒക്കെ ചെയ്തു പോയാൽ ഈ ഒരു വർഷത്തെ ദോഷഭാവത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും അതുപോലെ ഇന്ന് ദിവസം ഓരോ ദിവസവും രാവുകാല സമയമുണ്ട് രാഹുകാലം എന്ന് പറയുമ്പോൾ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ് സർപ്പം വളരെ ബ്ലോക്ക് ചെയ്യാനിടയുള്ള ദശാനാഥനും കൂടിയാണ് സർപ്പം ജാതകപ്രകാരം രാഹു രാഹുദശാകാലമാണ് രാഹുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി എടുക്കാമോ അതുപോലെ രാഹു ഗുണത്തെ കൊടുക്കും അപ്പോൾ അതുപോലെ ദോഷവും ചെയ്യുന്നവനാണ് രാഹു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം രാഹുവിൻ്റെ കാല സമയം നമ്മൾ എല്ലാ യാത്ര അതുപോലെയുള്ള ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ഇന്ന് ശനിയാഴ്ച ഒമ്പത് മണി മുതൽ പത്തര മണിവരെയാണ് രാഹു കാലം എന്ന് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രാഹു തുടങ്ങുന്നത് പത്തര മണി മുതൽ പന്ത്രണ്ട് ഒമ്പത് മണി മുതൽ പത്തര വരെ അല്ല ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തിയേഴ് മിനിറ്റ് വരെ ആണ് രാഹുകാല സമയം ഈ രാഹു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കുക ശുഭയാത്രകൾ പക്ഷേ ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിനും എടുക്കാൻ കൊള്ളാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികകാല സമയവും യമഖണ്ഠകാല സമയവും അതിൽ ഗുളികകാല സമയം വരുന്നത് ആറു മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് മ്പത്തൊന്ന് വരെയും അതേപോലെ ഗുളി യമകണ്ഠകാല സമയം വരുന്നത് രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ പിന്നെ എഗ്രിമെൻ്റ് വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തിന് ഇന്ന് പ്രാധാന്യം കൊടുത്താൽ മതി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്ത സമയമാണ് ഈ സമയം നമുക്ക് എന്ത് കാര്യങ്ങൾക്കും എടുക്കാം അതേപോലെ തന്നെ ജാതക ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം ഇന്ന് പോകുമ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ നീലയോ കളറിലുള്ളതോ മിക്സായിട്ടുള്ളതോ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വസ്ത്രധർത്ത കൂടെ ഉൾപ്പെടുത്തണം അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷോളായിട്ടോ ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കഴുക അല്ലെങ്കിൽ കറുത്ത പൊട്ട് നെറ്റി നെറ്റിത്തൊടുന്നതും ഭാഗ്യദായകമായിത്തീരും അപ്പോൾ ഇന്നത്തെ ദിവസം ആൾക്കും കഷ്ടതയും ദുരിതവും ഒന്നും വരാതിരിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം